എൻ്റെ കൺമണിക്ക് ഞാൻ ഒരു ലെറ്റർ കൊണ്ടുവന്നിട്ടൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇടിക്കുമെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ പ്രിയപ്പെട്ട കൺമണിക്ക്, എൻ്റെ പഴത്തൊലിയിൽ ഞാൻ നിന്നിറങ്ങുന്നത്. ഹലോ ഗൈസ്, ഐ എം ജിബിൻ കൊച്ചങ്ങ വ്ളോഗർ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് കൊച്ചങ്ങ, ഇത് സോന, ഇത് ജിബിൻ. അപ്പോൾ ഇന്ന് യൂട്യൂബിൽ ആരും ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്യാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഡൗട്ട് കാണും എന്താണെന്ന്, ഇല്ലേ? അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഈ ഒരു ലെറ്റർ എഴുതിയിട്ട് പശുവിന് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അടിപൊളിയായിരിക്കില്ലേ? അപ്പം കാരണം ഫെബ്രുവരി 14 എന്തൊരു കൗ ഹഗ് ഡേ ആയിട്ട് ആചരിക്കാൻ പറഞ്ഞാൽ നല്ല കാര്യമാണ്, അല്ലേ? അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അപ്പം കൗ ഹഗ് ഡേ ആയിട്ട് ആചരിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കല്യാണം കഴിക്കാൻ 90 kids എല്ലാവർക്കും അറിയായിരിക്കും. കാരണം കല്യാണം കഴിക്കുന്നതിൻ്റെ പെങ്കൊച്ചുങ്ങളുടെ ദാരിദ്ര്യം തിരുവനന്തപുരം ബേസ് ചെയ്തല്ല, നമ്മുടെ കേരളത്തിലുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവനായിട്ടുള്ളതുകൊണ്ടായിരിക്കണം ഇനി പശുക്കളെ കെട്ടാൻ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കാം കൗ ഹഗ് ഡേ ആയിട്ട് അവർ ആചരിക്കാൻ പറഞ്ഞത്. അപ്പം കുറച്ചുകൂടെ ഇനി അവർ എന്ത് ചിന്തിച്ചിട്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും യൂട്യൂബിൽ ആരും ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ ആരും ചെയ്ത് കാണത്തില്ല. നമുക്ക് പശുവിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതിയാലോ. എന്താണെങ്കിലും ലെറ്റർ എഴുതാൻ പോവാം. ലെറ്റർ എഴുതാൻ പോകുമ്പോഴേക്കും നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസുകളൊക്കെ ചെയ്യുന്നത്, ഇല്ലേ? ഇതെൻ്റെ കുഞ്ഞനിയത്തിയാണ്. അപ്പം അനിയത്തി, ഞാനും കൂടെ ഒരു ലവ് ലെറ്റർ എഴുതിയിട്ട് വരാം. നമ്മുടെ പഴയ ഒരു പശുത്തൊഴുത്തുണ്ട്, പശുത്തൊഴുത്തിൽ ചെന്നിരുന്നുകൊണ്ട് ഒരു ലവ് ലെറ്റർ എഴുതുന്ന എങ്ങനെയിരിക്കും? എന്താണെങ്കിലും നമുക്ക് പശുവിൻ്റെ അടുത്ത് ചെന്ന് വായിച്ച് കേൾപ്പിച്ച് നോക്കാം. പശുവിൻ്റെ പ്രതികരണം എങ്ങനെയാണ്, നമുക്കൊന്ന് ഹഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു രീതി നമുക്ക് രണ്ടുപേർക്കും കൂടെ ചെയ്തു നോക്കാം. ക്യാമറമാൻ ചിലപ്പോൾ ഇല്ലാത്തതുകൊണ്ടുള്ളൊരു വിഷമം കാണും, ഒറ്റയ്ക്കുകയാണ്. എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റുമെങ്കിൽ നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വളർന്നു വരുന്ന ഒരു യൂട്യൂബറിനെ നിങ്ങൾ ചതിച്ച് കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട്, നല്ല നല്ല വീഡിയോസ് വരും. കാരണം പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നതാണ്. കാരണം പെട്ടെന്ന് ചെയ്യുന്നതിന് ഇപ്പം ഞാൻ പുതിയതായിട്ടൊരു സ്റ്റാൻഡ് വാങ്ങിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ക്രമേണ പുതിയതായിട്ട് വരും. അപ്പം അതുവരെയും നിങ്ങളൊന്ന് ക്ഷമിക്കുക, നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും ഇനി അങ്ങോട്ടങ്ങോട്ട്. ഇതുപോലത്തെ നല്ല നല്ല ഡേകളുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നല്ല നല്ല ഡേകൾ ആചരിക്കുന്നതായിരിക്കും. എന്താണെങ്കിലും നമുക്ക് ഹഗ് ഡേ നമുക്ക് കിടിലായിട്ട് ആഘോഷിക്കണം. ഈ ഫെബ്രുവരി 14 എങ്ങനെ ആയിരിക്കുമെന്നും അതിന് മുമ്പായിട്ട് ഇന്ന് 10 ഉള്ളൂ. ഇന്ന് എന്ത് ഡേ ആണ്? ടെഡി ഡേ ആണ്. ഇന്നലെ ചോക്ലേറ്റ് ഡേ ആയിരുന്നു, ചോക്ലേറ്റ്. അപ്പം ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ തീരുമാനമായന. ഇന്ന് ചോക്ലേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, ആകെ അത് കഴിക്കുന്നത് വയ്ക്കോലും ഇതുമായിട്ട്. അപ്പോൾ ലവ് ലെറ്റർ എഴുതുന്ന നേരെ ലവ് ലെറ്ററിലോട്ട് പോവാം. ലവ് ലെറ്റർ ഇതുവരെയും യൂട്യൂബിൽ ആരും എഴുതി കാണത്തില്ല. നമുക്ക് എന്താണെങ്കിലും, അപ്പം നമുക്ക് പശുവായിരിക്കും, നിങ്ങൾക്ക് പോത്തായിരിക്കും. അപ്പം മനസ്സിലായല്ലോ, കാള ഹഗ് ഡേ, നമ്മൾ പശു ഹഗ് ഡേ, രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഹഗ് ഡേ. അപ്പം ഫെബ്രുവരി 14 നിങ്ങൾ എന്ത് ഡേ ആണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക, അത് നിങ്ങളുടെ ചോയ്സ്. കാരണം നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ പറ്റണതല്ലേ ചെയ്യാൻ പറ്റൂ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ജോബാണെന്ന് വിചാരിക്കരുത്, നല്ല റിസ്ക് ഉണ്ട്. അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടും അങ്ങോട്ടും കിടിലം വീഡിയോസ് ചെയ്യാൻ പറ്റൂ. നിങ്ങളുടെ സപ്പോർട്ട് എന്താണെങ്കിലും വേണം, നേരെ അങ്ങോട്ട് പോയില്ല. ഇതാണ്
ഞാനും അവളും കൂടെ പ്രേമിച്ച് നടന്ന സ്ഥലം ഈ സ്ഥലത്താണ്. പണ്ട് അവളെ ഞാൻ പ്രേമിച്ചോണ്ട് കിടന്നു, ഇപ്പൊ അവള് വയലിലാണ്. അവളെ പ്രേമിച്ച സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം കുറെ ആടുകളെ മാത്രമേ ഇവിടെ കെട്ടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം പൊളിച്ചു കാണും. അവള് തേച്ചതിനു ശേഷം ഇപ്പൊ ആടുകളെ കെട്ടാൻ തുടങ്ങി. അങ്ങനെ അവക്ക് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു മണിമാളിക കെട്ടി അവക്ക് വേണ്ടിയിട്ട്. ഇനി അയ്യോ ഇത് ഫുള്ള് പുളുക്കയിടുകയാണല്ലോ, ഇവിടെ ഫുള്ള് ഒരു പുളുക്കമയം. എന്താണെങ്കിലും നമുക്ക് നേരെ ഇവിടെ വച്ചിരുന്ന് ലവ് ലെറ്റർ അവളെ, അവളെ ഓർമ്മകൾ ഇവിടെ വരുമ്പോ എനിക്കൊരു ഓർമ്മകൾ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കാറുണ്ട് ഈ സ്ഥലത്ത്. അവളെ ഞാൻ ഓർക്കുമ്പോൾ ഒരു ഓർമ്മ എനിക്ക് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ കറക്കം ചെന്നിരിക്കുമ്പോൾ ഒരു ചവിട്ട്, ആ ഒരു ഓർമ്മ എന്നെ വല്ലാതെ അങ്ങ് വലയ്ക്കുന്നുണ്ട്. എന്താണെങ്കിലും കുഴപ്പമില്ല, അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ കെട്ടി. ഇപ്പോൾ അവൾ വയലിൽ കൊണ്ടുവന്ന് എൻ്റെ അപ്പൂപ്പൻ കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ വയലിലോട്ട് പോകണം. ഇവിടെ വച്ചിരുന്ന് നമുക്ക് അവളെ പഴയ ഓർമ്മകളൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ ഒരു ലവ് ലെറ്റർ എഴുതിയാലോ എന്ന് ആലോചിക്കുകയാണ്. അതിൻ്റെ കൂടെ സൈഡിൽ കോഴികളുണ്ട്. അപ്പം നമുക്ക് നേരെ ലവ് ലെറ്റർ എഴുതണതിലോട്ട് പോയാലോ. നമുക്ക് ലവ് ലെറ്റർ എഴുതാം, നമുക്ക് അനിയത്തി കുട്ടിയെ വിളിച്ച് ലവ് ലെറ്റർ എഴുതാം. അപ്പോൾ ലവ് ലെറ്ററിൽ ഉള്ള മാറ്റർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലവ് ലെറ്റർ നിങ്ങൾ എഴുതി കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ. ഓക്കെ. പണ്ട് അവൾക്ക് കൊടുക്കാൻ പറ്റിരുന്ന കാടി കൊടുക്കുന്ന ചരുവ്, ആ ചരുവ് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. ഓ വിളി. അപ്പം അങ്ങനെ ചരുവങ്ങൾ എന്നും എനിക്കൊരു വീക്ക്നെസ്സാണ്. അങ്ങനെ പണ്ട് പുളിയും കുരു ഉണ്ടാക്കിക്കൊണ്ട് കിടന്ന ചരിവം വേണ്ടിയിട്ട് നമുക്ക് ഒരു ലവ് ലെറ്റർ എഴുതുന്ന ഒരു മൂഡ് വരുന്നില്ല. അവളുടെ പഴയ ഓർമ്മകൾ ഇങ്ങനെ എന്നെ അലതല്ലുകയാണ്. ബ്രോക്കൺ മീൻസ്. അങ്ങനെ നമ്മൾ എൻ്റെ പ്രിയപ്പെട്ട എഴുതുന്നു കൺമണി കാതലൻ ഞാൻ എഴുതും കടുതമേ ഉന്നെ എണ്ണിപ്പാക്കയിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എൻ്റെ കൺമണിക്ക് നിൻ്റെ ആ പഴയ തൊഴുത്തിൻ്റെ അടുത്തിരുന്നുകൊണ്ട് കൊച്ചങ്ങ ബ്ലോഗർ എഴുതുന്ന കത്ത്. നിൻ്റെ പഴയ തൊഴുത്തിൽ ഞാൻ ഇരുന്ന് എഴുതുന്ന കത്ത്. നീ ഇപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. വിളിക്കരുത്, ഞാൻ നിങ്ങളെയും പ്രേമിക്കും. ഉന്നെ എണ്ണിപ്പാക്കയിൽ ഉന്നെ അല്ല, തമിഴായിപ്പോയി, സോറി. നിന്നെ ഓർമ്മിക്കുമ്പോൾ എനിക്ക് ആ പഴയ കാടിപ്പാത്രം ഓർമ്മ വരുന്നു. ചാണകമല്ല, ഞാൻ വാരി ഒരു ചാക്കിനകത്ത് വെച്ചിട്ടുണ്ട് നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. താഴോട്ട് എഴുത്. നിന്റെ പഴയ ചാണകം ഞാൻ വാരി വെച്ചിട്ടുണ്ട് എൻ്റെ വാഴക്കിടാൻ വേണ്ടിയിട്ട്. നിന്റെ ചാണകങ്ങൾ എന്നും കമ്പോസ്റ്റായി ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചാക്കിലാക്കി. നിന്റെ പാല് ഞാൻ തൈരും വെണ്ണയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. പശുവിന് പാല് തന്നെ. ആ നിന്നെ രാവിലെ 5 മണിക്ക് എണീച്ച് കറക്കാൻ വരുമ്പോൾ ഉള്ള ആ ഫീൽ എന്തടി എടി പശുവിനെ കറവക്കാനും വരുമ്പോഴുള്ള ഫീൽ വേറൊന്നും ചിന്തിക്കണ്ട, എഴുതിയാണ്. ഓക്കെ എഴുതാ. അവളെ ഞാൻ ആലോചിക്കുമ്പോൾ ഓർമ്മകൾ വരുന്ന പാല്, എടി പശുവിന് പാല് കറക്കും. പശുവിന്റെ 5 ഗുണങ്ങൾ: പശു ചാണകം തരും, പശു പാല് തരും, പണ്ട് പഠിക്കാനുള്ള ഓ, പശു 2 സൂചിയുള്ള കൊമ്പുണ്ട്. നിന്റെ 5 മണിക്ക് കറവക്കാരൻ വരുമ്പോഴുള്ള ആ ഒരു ചാട്ടവും തുള്ളലും എന്നെ വല്ലാതെ ആകർഷിക്കും.
നിങ്ങളാരും ഇത് വീട്ടിൽ അനുകരിക്കരുത്. ദയവ് ചെയ്തിട്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തിന് മാത്രമേ അറിയാവൂ. ഇതുകൊണ്ട് വായിച്ച് കേൾപ്പിക്കുമ്പോഴേക്കും അവൾ കുത്തിയെടുത്ത് വിളയെ കളയുമോ, അല്ലേ എനിക്ക് എന്ത് തരുമോ എന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് ഒരു പിടി വയ്ക്കോലും എന്തെങ്കിലും കൂടെ മാച്ചോണ്ട് പോവാം. ചോക്ലേറ്റ് മാച്ചോണ്ട് പോകാൻ പറ്റില്ലല്ലോ. ചോക്ലേറ്റ് തിന്നു കഴിഞ്ഞാൽ ചത്തുവോ? കണ്മണി അങ്ങോട് കൊച്ചങ്ങ വ്ലോഗർ എഴുതുന്ന കത്ത്. എൻ്റെ കണ്മണിക്ക് കൊച്ചങ്ങ വ്ലോഗർ എഴുതുന്ന കത്ത്. അത് കൊള്ളായിരിക്കും, അത് കൊള്ളായിരിക്കും. അത് മതി, എഴുതാ. ഏറ്റവും സ്ഥലം വായിക്കാനുള്ളത് നീയാണ് അവിടെ ചെന്ന്. എഴുതുന്ന കത്ത് എന്താണെങ്കിലും കത്തെഴുതി നമുക്ക് അവിടെ ചെന്നിരുന്ന് വായിക്കാം. ഇനി അവൻ്റെ ഫ്രണ്ടിൽ അവൾ എങ്ങനെ ഇരിക്കുമെന്നോ അവളെ ഓർക്കുമ്പോൾ. 2 years ബാക്ക് ലെറ്റർ. അവൾ അന്ന് കുഞ്ഞായിരുന്നു. അവളെ ഞാൻ ഈ ഒക്കത്താണ് ഇരുത്തി വളർത്തി. അവൾ പെട്ടെന്നാണ് വളർത്തുന്നത്. തലയിൽ വെച്ച് പുറം ഭരിക്കും, പക്ഷേ തൊഴുത്തി കെട്ടി കഴിഞ്ഞാൽ കൊതുവും കടിക്കും. അവളെ ഇപ്പം ആര് കടിക്കണം? സോറി, അങ്ങനെ ഞാൻ വളർത്തിയതാണ് അവൾ. അവൾക്ക് പണ്ടൊരു ബെസ്റ്റി ഉണ്ടായിരുന്നു, കറവക്കാരൻ. ആ ബെസ്റ്റിയാണ് അടിച്ചുകൊണ്ട് പോകും. അങ്ങനെ അവൻ ഒരു ആളിനെ കൊണ്ടുവന്നു. എൻ്റെ അപ്പൂപ്പനെ സോപ്പിട്ടു. ഞാനില്ലാത്ത സമയം നോക്കി അപ്പൂപ്പൻ്റെ നിന്ന് അന്നത്തെ ഒരു 350 രൂപയ്ക്ക് വാച്ചുണ്ട്. സോറി, 35,000 രൂപയ്ക്ക് വാച്ചു. ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ എൻ്റെ കൺമണിയെ കാണാനില്ലായിരുന്നു. വെരി അങ്ങനെ ഞാൻ ഇവിടെ കുറേ വയലോരങ്ങളിൽ അലഞ്ഞു നടന്നു. അവളെ കണ്ടില്ല. അങ്ങനെ അവളെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് കാണാൻ പോവുകയാണ്. അപ്പോഴേക്കും ഒരു കത്തെഴുതിയാലോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എഴുതുപോലെ, കൺമണി അൻപോട് ലെറ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗം എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് എഴുതിയിട്ടുണ്ട്. അത് നേരെ അവിടെ ചെന്നിട്ട് നമുക്ക് വായിക്കാം. ഇനി നേരെ അവളെ കാണാൻ പോയിട്ട് വരാം. ഓക്കെ, അങ്ങോട്ട് പോയാലോ. ലവ് ലെറ്റർ വായിച്ച് എന്ത് അവസ്ഥയാവുന്നത്? ദൈവം എവിടെ കാണാനില്ലേ? അയ്യോ, ഇവിടെ ഇല്ല. എന്റെ പശുവിനെ കൊണ്ടുവന്നില്ലേ? എവിടെ കൂടാ? എടാ വിജയ, എന്താടാ ദാസ ഇവിടെ? നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അവസ്ഥ ഒന്ന് ആലോചിക്കണം. നിങ്ങൾ കെട്ടിപ്പിടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കെട്ടിപ്പിടിക്കാൻ പശുവൊന്നുമില്ല ഈ ലോകത്ത്. ഓ, അത് മതിയാന്ന് ഇനി കേട്ട് നോക്കണം. കല്യാണി അമ്മയുടെ കുട്ടി, കല്യാണം കഴിക്കാത്ത കുട്ടി, അമ്മയുടെ കുട്ടി, കൂടെ ഒരാട്ടി. പാട്ടുകാരി പെണ്ണേ, നീ ഒരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ പാട്ടു തരാമേ. നീ ഒരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ പാട്ടു തരാമേ. കണ്ണുനീരു മാറ്റണം, വെണ്ണിലാവു കാട്ടണം എന്നും എന്റെ പൊന്തിനാക്കൾ പങ്കു ചെയ്യണം. പാട്ടുകാരി പെണ്ണേ, നീ ഒരു പന്തലിലേറി. ആ, ഇതൊരു കുന്തോ.
ഇഷ്ടം പോലെ വേണം. ബസ്സിനെ കൊണ്ട് കെട്ടിയില്ല എന്നാ അവിടെ ബസ് എവിടെ തൊഴുത്തില്ല. ഇനി എങ്ങനെ ഇതിനെ കെട്ടിപ്പിടിക്കുന്നു? നമ്മൾ വല്ലവരും പശുവാണ്, എൻ്റെ പശുവൊന്നുമല്ല. നമ്മൾ തിരക്കി വന്ന പശുവൊന്നും കിട്ടിയില്ല. ഇത് കാല് മടക്കി ചവിട്ടിയെടുത്ത് വിളയി കളയുമെന്നാണ് തോന്നുന്നത്. പേടിയുണ്ട്, എന്നാലും മേയാൻ വിട്ടങ്ങനെ പശുവാണ്. കണ്ടിട്ട് ഇടി കിട്ടണ കോള് കാണുന്നുണ്ട്. ഇതാണെങ്കിൽ പശുവിനെ കിട്ടിയിട്ടുണ്ട്. അടുത്ത് പോയി കഴിഞ്ഞാൽ വല്ലവരും പശു ഇടിച്ചെടുത്ത് വിളയി കളയും. അപ്പം കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പശുവില്ലാത്തവർ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പുറത്തപ്പുറത്ത് ആളുകളുണ്ട്, കണ്ടില്ലേ, ഈ വീട്ടിലും ഇവിടെ എല്ലാ ആളുകളുണ്ട്. അപ്പം ഈ വീഡിയോയ്ക്ക് എന്ത് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും എൻ്റെ കൊമ്പുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട കല്ലുമിനിക്ക് ഞാൻ പറഞ്ഞു നെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് വാങ്ങി കേട്ടാ. അത് ഇപ്പോൾ കളയുമെന്നാണ് തോന്നണം. പേടിയുണ്ട്, സത്യമായിട്ടും പേടിയുണ്ട്. പിന്നെ ഒരു നെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സത്യമായിട്ടും ഇടി കിട്ടും, പേടിയുണ്ട്. ഇത് റിസ്ക്കാണ്, വീട്ടിൽ ആരും അനുകരിക്കരുത്. അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ ഒരു കത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വായിച്ച്. എൻ്റെ പശുവല്ല, ഉടമസ്ഥൻ പോലും ഇല്ല, വഴിയിൽ കെട്ടിയിരുന്ന പശുവിൻ്റെ ഫ്രണ്ടിൽ കെട്ടി. ഒരു ലെറ്റർ വായിച്ചിട്ട് ഞാൻ ഇപ്പം പോവും. ഓക്കെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൺമണിക്ക്, നിൻ്റെ പഴത്തു നിൻ്റെ പഴയ തൊഴുത്തിൻ്റെ അരികിൽ ഇരുന്നാണ് ഈ കത്ത് എഴുതുന്നത്. അപ്പം പേടിയുണ്ട് ദൈവമേ, ചാറ്റിൽ വേറെ ഒന്നും. ഇതിനൊക്കെ എങ്ങനെ കെട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഓണർ ഇല്ലാതെ ചെന്ന് കെട്ടിപ്പിടിക്കുക കഴിഞ്ഞാൽ ഇടിച്ചെടുത്ത് വിളവുകളായി. അപ്പോൾ ക്യാമറ പോലും പിടിക്കും. അപ്പോൾ എൻ്റെ കൺമണിക്ക് ഞാൻ ഒരു ലെറ്റർ കൊണ്ടുവന്നിട്ടൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇടിക്കുമെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ പ്രിയപ്പെട്ട കൺമണിക്ക്, കൺമണിക്ക്, നിൻ്റെ എല്ലാം എല്ലാമായ കൊച്ചങ്ങ ബ്ലോഗർ എഴുതുന്ന കത്ത്. നിൻ്റെ പഴയ തൊഴുത്തിനരികെ ഇരിക്കുമ്പോൾ നിൻ്റെ ചാണകത്തിൻ്റെ മണം എന്നെ വല്ലാതെ ആകർഷിക്കുന്നു. നീ ഇല്ലാതായപ്പോൾ നീ ഇല്ലാത്ത തൊഴുത്ത് ഉപ്പില്ലാത്ത കഞ്ഞി പോലെ തോന്നുന്നു. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു പ്രണയലേഖനം പാടിത്തരട്ടെ കണ്ണിന്. നിനക്കായി കലക്കി വെച്ച താടിവെള്ളത്തിൽ എനിക്ക് ഒരു പഴത്തൊലിയായി അലിഞ്ഞു ചേരണം. നിന്റെ മുന്നിൽ ഒരു പിടി വസ്തുവിനുമായി ഞാൻ ഓടി വരുമ്പോൾ അന്ന് എന്നെക്കുറിച്ചുള്ള അയവിറക്കൽ കാണാനായി ഞാൻ കാത്തിരിക്കുന്നു. എൻ്റെ പാട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നിൻ്റെ മനസ്സിൽ തൊട്ടുള്ള മറുപടിക്കായി ഞാൻ കാത്തിരിക്കുന്നു. നിന്റെ ഓർമ്മയ്ക്കായി നിന്റെ പാൽ ഞാൻ സൂക്ഷിച്ചു വച്ചിരുന്നു. അത് പാലായി, തൈരായി, മോരായി, കറിയായി, വായിലായി, അതോടെ ആ സ്വപ്ന സഫലമായി. നിന്റെ പഴയ ചാണകം ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അത് ചാണകമായി, വളമായി, അത് കമ്പോസ്റ്റായി, തെങ്ങിൻ ചുവട്ടിലായി. നിന്റെ പാലിന് വില കൂടിയത് കൊണ്ടാണ് ഞാൻ പേനയുടെ മഷി കൊണ്ട് എഴുതുന്നത്. അല്ലെങ്കിൽ ഞാൻ പാലുകൊണ്ട് എഴുതിയതിന് കറവക്കാരൻ നീ പോയതിനു ശേഷം വളരെ വിഷമത്തിലാണ്. നിന്നെ കറക്കാനായി കാത്തിരിക്കുന്നു. നമ്മുടെ പ്രണയത്തെ സർക്കാർ അറിഞ്ഞത് കൊണ്ട് ഫെബ്രുവരി 14 കൗ ഹബ്ഡേ ആചരിക്കുന്ന വേദം ഈ കത്തിനാൽ അറിയിച്ചു കൊള്ളുന്നു. നിന്റെ പഴയ സ്വഭാവം നീ കാണിക്കരുത് എന്ന് സർക്കാർ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കെട്ടിപ്പിടിക്കാൻ വരുമ്പോൾ കാലുകൊണ്ട് തൊഴിക്കുന്ന സ്വഭാവം കാണിക്കരുത് എന്ന് സർക്കാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ എല്ലാമെല്ലാമായ കൊച്ചങ്ങ ബ്ലോഗർ 1000 ഹഗ്ഡേ കൗ ഹഗ്ഡേ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇതിനൊരു എൻഡിങ് വേണമല്ലോ. ചെന്ന് വല്ലവരെയും പശു കെട്ടിപ്പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അടി ഇടികളൊക്കെ കിട്ടും. ഇത് തന്നെ പേടിച്ചാണ് ചെയ്തത്. എന്തൊക്കെ ആവുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ആദ്യം കണ്ടത് എൻ്റെ അനിയത്തിയിലൂടെയായിരുന്നു. അനിയത്തി ഒരുപാട് സഹായിച്ചു ഈ കത്ത് എഴുതാനൊക്കെ. അപ്പം എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് വേണമെങ്കിൽ ഈ ചാനലിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. നിങ്ങൾ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. കാരണം നല്ല റിസ്ക് ഉണ്ടായിരുന്നു, ജീവനോടെ തിരിച്ചു വന്നത് തന്നെ പുണ്യം. കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ കിടന്നൊന്നും കാണിക്കാൻ പറ്റില്ല. വല്ലവരെയും പശു
പശുവിനെ നോക്കി നടന്നാൽ തന്നെ ഇവിടെ കിട്ടാനില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അത് വല്ലവരും വിളയിൽ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്ന പശുവിൻ്റെ ഫ്രണ്ടിൽ ചെന്നാണ്ട് ലെവൽ ലെറ്റർ എല്ലാം വായിച്ചു കഴിഞ്ഞാൽ കിട്ടണ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു എടുത്ത് വിളയിൽ കളയും. ആളില്ലായിരുന്നു, പശു വേറെ ഒന്നും ചെയ്യാൻ പോകണം. പക്ഷേ നമ്മൾ അധികം ഇത് ചെയ്യുന്നതോറും ഉള്ള അവസ്ഥ, നമ്മളിനിയും കൂടെ കെട്ടിപ്പിടിക്കാനും കൂടെ പോയി കഴിഞ്ഞാൽ തീർന്നിരുന്നാണ് ജീവിതം. അതുകൊണ്ട് ജീവിതം തിരിച്ചു കിട്ടിയതിനെ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇനി ഇങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ദൈവം ചെയ്തിട്ട് പറയരുത്. ജനങ്ങൾ വല്ലതും കെട്ടിപ്പിടിക്കാൻ പോകും, കാലും അടക്കി വല്ലയിടത്തും തൊഴിക്കും. പിന്നെ ജനസംഖ്യ തന്നെ കുറഞ്ഞു പോകേണ്ട സ്ഥാനത്ത് കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ അവസ്ഥ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ Lucky guys, lucky.